നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ചെറുകിട നാമമാത്ര കർഷകർക്ക്, അതായത് സ്വന്തമായിട്ട് കൃഷിഭൂമിയും റേഷൻ കാർഡും ഒക്കെ ഉള്ള കർഷകർക്ക് പ്രധാനമന്ത്രിയുടെ 2000 രൂപ നാളെ എത്തിച്ചേരുകയാണ്. കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ 16-ാം ഗഡുവാണ് എത്തിച്ചേരുന്നത്. ഈ ആനുകൂല്യം നമ്മളുടെ കേരളത്തിൽ പലർക്കും എത്താൻ സാധ്യതയില്ല. ഏകദേശം 240,000 വരുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടില്ല. അക്കൗണ്ടിലുള്ള ചില പിഴവുകൾ കാരണം കർഷകർക്ക് ആനുകൂല്യം നഷ്ടമാവുകയാണ്. ഇവർക്ക് മുൻപ് പോസ്റ്റ് ഓഫീസിലൊക്കെ അക്കൗണ്ട് എടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ സമയം അനുവദിച്ചിരുന്നു. പക്ഷേ ഇനി അതിനുള്ള സമയമില്ല. വിതരണം നാളെ ഉച്ചകഴിഞ്ഞ് 4 മണിയോടെ നിർവഹിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ, ഒരൊറ്റ പ്രോസസ്സിങ്ങിലൂടെ നമ്മുടെ രാജ്യമെമ്പാടുമുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് 2000 രൂപ എത്തിച്ചേരുന്നത്. ഇനി പല കർഷകർക്കും ആനുകൂല്യം മുടങ്ങിയവരുണ്ട്. അവർ പോസ്റ്റ് ഓഫീസിലൊക്കെ അക്കൗണ്ട് എടുക്കുകയും അല്ലെങ്കിൽ ലാൻഡ് സീഡിങ് ഈ KYC ഒക്കെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് ലഭിക്കുക മുടങ്ങിയ ആനുകൂല്യങ്ങളൊക്കെ ഒരുമിച്ചായിരിക്കും. വലിയൊരു തുക തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, മത്സ്യബന്ധന മേഖലയിലൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ മത്സ്യബന്ധനവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി അപകട ഇൻഷുറൻസ് പരിരക്ഷയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കുന്നതിൽ സാധിക്കും. നമ്മളുടെ അടുത്തുള്ള ഫിഷറീസ് ഓഫീസുമായിട്ടോ അല്ലെങ്കിൽ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ സൊസൈറ്റികളുണ്ടാകും. ഇത്തരം സ്ഥാപനങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയെപ്പറ്റി നമുക്കറിയാൻ സാധിക്കും. 499 രൂപയിൽ 1,00,000 ഇൻഷുറൻസാണ് പോസ്റ്റ് ഓഫീസുമൊക്കെ ആയിട്ട് സഹകരിച്ച് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ നമുക്ക് നൽകുന്നത്. ഇതിൽ പൂർണ്ണമായിട്ട് എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങൾ, അതോടൊപ്പം തന്നെ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ, ഇവയിൽ നമുക്ക് 1,00,000 രൂപയുടെ ഒരു കവറേജാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ആശുപത്രി ചികിത്സയൊക്കെ ആവശ്യമായിട്ട് വരുന്ന സന്ദർഭങ്ങളിൽ പരമാവധി 100,000 രൂപയൊക്കെ നമുക്ക് ചികിത്സാ ചെലവിനത്തിലും ക്ലെയിം ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇനി ഭാഗിക വൈകല്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ വൈകല്യത്തിൻ്റെ തോതനുസരിച്ച് കൃത്യമായിട്ട് ഇൻഷുറൻസിൽ പറഞ്ഞിട്ടുള്ള നിശ്ചിത തുക നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഗൂഗിളിൻ്റെ ജിമെയിൽ സേവനങ്ങൾ നിർത്തലാക്കുകയാണ് എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി നിരവധി വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇവ അടിസ്ഥാനരഹിതമാണ് എന്ന് ഗൂഗിൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള ആപ്ലിക്കേഷൻ്റെ സേവനവും നിർത്തുകയാണെന്ന തരത്തിലൊക്കെ വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അത് അമേരിക്കയിൽ ഗൂഗിൾ വാലറ്റ് സംവിധാനമുള്ളതുകൊണ്ട് ഉപയോക്താക്കളോട് ഗൂഗിൾ വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യുകയും അല്ലെങ്കിൽ അവിടെ ഗൂഗിൾ പേ താൽക്കാലികമായിട്ട് നിർത്തലാക്കുകയും ചെയ്യുകയാണ് എന്നുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത്. എന്നാൽ ജിമെയിലിനെ സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് ഗൂഗിൾ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, റേഷൻ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കുക. റേഷൻ കടകൾ വഴി നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ 29-ാം തീയതിയോടെ അവസാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴി നമ്മൾ വാങ്ങുന്ന വിവിധ സാധനങ്ങളുണ്ട്. സബ്സിഡി 13-ൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ, ഇവയ്ക്കിപ്പോൾ 35% സബ്സിഡി ഇട്ട് വിൽക്കുന്നത്. അപ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം ഈ 2023 വാങ്ങാനുള്ള തീയതി 2023 അവസാനിക്കും. അപ്പോൾ പരമാവധി ആ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. വളരെ പ്രാധാന്യം അറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പങ്കുവയ്ക്കുക. ഇതുപോലുള്ള വിവിധ സർക്കാർ പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനിയൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.